എന്തായാലും ഇന്നത്തെ പത്രത്തിൽ യുഡിഎഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്നായ ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക കോൺഗ്രസിനെതിരെ മുഖപ്രസംഗം എഴുതി കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയാണ്. പുതുനിര ഉയർന്നു വരണം എന്ന ആവശ്യമാണ് ഈ മുഖപ്രസംഗത്തിലൂടെ ചന്ദ്രിക ഉന്നയിക്കുന്നത്. എന്താണ് ഈ മുഖപ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളെന്ന് നോക്കാം. എസ് ശ്രീജ ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീജ, കോൺഗ്രസിൻ്റെ അണികൾ വ്യാപകമായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഘടകകക്ഷി എന്ന നിലയിൽ ലീഗും അവരുടെ പ്രതികരണം മുഖപ്രസംഗത്തിലൂടെ അവരുടെ മുഖപത്രത്തിലൂടെ കൊണ്ടുവരികയാണോ? എന്താണ് അതിൽ പറയുന്നത്? തീർച്ചയായും സുരാജ്, വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് മുസ്ലിം ലീഗ് ദിനപത്രത്തിൽ വന്നിരിക്കുന്നത്. കാരണം നിശിതമായി തന്നെയാണ് അവർ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പരാജയത്തിനുള്ള കാരണം അടക്കമുള്ള വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു യുവനിര മുന്നോട്ട് വരേണ്ടതാണ്, അത് അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് ഈ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള ഒരു അനിശ്ചിതത്വം, അത് വലിയ തോതിൽ തന്നെ തിരിച്ചടിയാകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം ഉയർന്നു വരുന്നത് വലിയ തോതിൽ യു ഡി എഫിന് തിരിച്ചടിയാകുന്നുണ്ട്. ഒരു യുവനിരയെ വളർത്തിക്കൊണ്ടുവരാൻ ഇതുവരെയായി സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫ് വിജയിച്ചത്, ഒരു യുവനിരയെ ഇറക്കിക്കൊണ്ടാണ് ആ രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ തിരിച്ചടിയാകുന്നതും അത്തരത്തിൽ ഒരു യുവനിര യു ഡി എഫിനില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നതും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുഖപത്രം പറയുന്നത്, കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47 സീറ്റുകൾ എന്നത് അത് 41 ഇത്തവണ ചുരുങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസും വിട്ടുപോയത് അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ 3 കുറഞ്ഞതും ഇത്തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം, അതായത് 0.66% വോട്ടുകൾ അധികം കൂടിയിട്ട് പോലും മുന്നണിക്ക് ആ രീതിയിലൊരു തിരിച്ചു വരവ് അതിന് തുണച്ചില്ല എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. 23 മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രത്യേക ഗ്രൂപ്പ് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് നേതൃത്വത്തിനെതിരെ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ കാണേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതിനകത്ത് പറയുന്നത്, പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നതും പാർട്ടിക്കും പ്രതിപക്ഷത്തിനും പ്രയോജനകരം അല്ല എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നാണ് പറയുന്നത്. ആ രീതിയിൽ നിശിതമായി തന്നെയാണ് ഇത്തരത്തിൽ ചന്ദ്രികയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിലടക്കം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ, യോഗങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത തന്നെ വന്നതാണ്, യുവനിര വേണം എന്നുള്ളൊരാവശ്യവുമായി സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുള്ള പോസ്റ്ററുകളും അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഉണ്ടാകുന്നു. ഇതിനകം AICC നിരവധി മെയിലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇപ്പോൾ അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഇത്രയും എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും പ്രതിപക്ഷത്തിന് ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ പരാജയമായി തന്നെ വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഇതിൽ നിശിതമായി വിമർശിക്കുന്നത്. സുരരാജ്, ഷീജ, ഈ കോൺഗ്രസ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു വിഭാഗം ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് എന്ന് നേതാക്കൾ മാത്രമാണ് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ രണ്ടാം നിര നേതാക്കളിൽ പ്രധാനിയായ VD സതീശനെ ഈ നേതൃരംഗത്തേക്ക് ഉയർന്നു വരുന്നതിൽ നിന്ന് തടയുക എന്ന ഒരു ലക്ഷ്യം, അതിൻ്റെ ഭാഗമായാണ് ഈ സമയം ഇത്രത്തോളം നീണ്ടുപോകുന്നത് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ട? ആ നിലയിലുള്ള കരുനീക്കങ്ങൾ, അണിയറ നീക്കങ്ങൾ ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ സജീവമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യുവനേതാക്കൾ വലിയ തോതിൽ ഒരു അമർഷത്തിലുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരു ആവശ്യം അവർ നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഒരു യുവനിരയെ രംഗത്തിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നേതാക്കൾ മുൻതൂക്കം നൽകിയത് മുതിർന്ന നേതാക്കളെ തന്നെ മത്സരിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുള്ളത് എന്നതാണ് മുസ്ലിം
മുസ്ലിം ലീഗ് പോലും ഇത്തരത്തിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇത് ഒന്നും തന്നെ കാര്യമാക്കാതെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിനെ രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുക എന്നുള്ള നീക്കം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അണിയറയിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ശക്തം തന്നെയാണ്. ഇത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് യുവാക്കൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഇത് നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ എത്തി നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, അതോടൊപ്പം തന്നെ AICCക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെയിലുകൾ, ഇതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് ദില്ലിയിൽ നിന്നുള്ള യോഗങ്ങൾ ആരംഭിച്ച ശേഷം തന്നെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.